എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെയിംസ് കാനാവിൽ. ഞാൻ കൊല്ലം ജില്ലയിലെ ആയൂർ എന്ന ദേശത്താണ് എൻ്റെ വീട്. ഞാൻ ഒരു പ്രവാസിയായിരുന്നു. 21 വർഷക്കാലം ഞാൻ സൗദി അറേബ്യയിലെ റിയാദിലാണ് ജോലി ചെയ്തത്. കുടുംബമായി അവിടെ ആയിരുന്നു. '96 ഞാൻ സൗദി അറേബ്യയിലേക്ക് പോയി. ഞാൻ ബോംബെയിൽ നിന്നാണ് പോയത്. ഞാനൊരു സാധാരണ കർഷക കുടുംബത്തിലെ ഒരു വ്യക്തിയാണ്. എൻ്റെ ഫാദറും മദറും കർഷകരായിരുന്നു. എങ്കിലും ഞാൻ ഫാർമസി വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് റിയാദിൽ ഒരു സെമി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എനിക്ക് ഫാർമസി ടെക്നീഷ്യനായിട്ട് ഉള്ള ഒരു അവസരം ബോംബെയിൽ നിന്ന് ലഭിച്ചു. ആ കാലഘട്ടങ്ങളിൽ വിദേശത്ത് പോകുന്നത് ഒരു വലിയ ആഗ്രഹമായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച നമുക്ക് ആവശ്യമാണല്ലോ. ഒരു മലയാളി, ശരാശരി മലയാളി എന്നുള്ള നിലയിൽ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു. അങ്ങനെ ജീവിതത്തിൽ ആഗ്രഹിച്ച ആ കാര്യം അന്ന് നിറവേറി. അങ്ങനെ 21 വർഷക്കാലം സൗദി അറേബ്യയിൽ റിയാദിൽ ഞാനൊരു സെമി ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തത്. അവിടെ ചെന്നപ്പോൾ ജീവിതത്തിൽ നമ്മളിവിടെ പിന്തുടർന്ന ഒരു യാഥാസ്ഥിതിക ഓർത്തഡോക്സ് കുടുംബത്തിലെ വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നെ പഠിപ്പിച്ച നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നുപോയ ഒരു രീതിയുണ്ടല്ലോ. അവിടെ ദൈവവുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴക ജീവിക്കുവാനും അവനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നമുക്ക് കഴിയണം. പക്ഷേ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു സാഹചര്യമല്ല. അവിടെ നമ്മുടെ ദൈവനാമം, ക്രൈസ്തവ വിശ്വാസം വിലക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ, അന്ന് ഫഹദ് രാജാവിൻ്റെ കാലഘട്ടം, ഇത്തിരി കാര്യമായ സ്ട്രിക്റ്റ് ഉള്ള ഒരു സമയമാണ്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് എങ്ങും ഒരു കൂട്ടായ്മയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏത് ഡിനോമിനേഷനുള്ള ആരാധനകളും അവിടെ ഇല്ലാത്തൊരവസരമായിരുന്നു. എങ്കിലും ചില കൂട്ടായ്മകൾ രഹസ്യമായിട്ട് ഭവനങ്ങളിൽ ചെറിയ ചെറിയ അംഗങ്ങളുമായിട്ട് കൂട്ടായ്മ രൂപീകരിച്ച് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത് കത്തോലിക്കാ സഭയിലെ കരിസ്മാറ്റിക് പ്രസ്ഥാനവുമായിട്ടായിരുന്നു. ആ പ്രസ്ഥാനത്തിൽ KCCFK എന്ന ഒരു പ്രസ്ഥാനത്തിൽ ചേരുകയും അവിടെ കുറേ നമ്മുടെ മലയാളികൾ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ രൂപീകരിച്ച ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് പല ഭവനങ്ങളിലും, അതുപോലെ തന്നെ ഈ മരുഭൂമിയിൽ ഇച്ചിരി ഒറ്റപ്പെട്ട എസ്ത്രാകളിലൊക്കെ അവിടെ നമുക്ക് പ്രാർത്ഥന നടത്താനുള്ള അവസരം ഉണ്ടായിരുന്നു. എൻ്റെ ഭാര്യയുടെ പേര് സുനിമോൾ എന്നാണ്. അദ്ദേഹം ഡൽഹിയിലാണ് പഠിച്ചതൊക്കെ. അവിടെ നിന്ന് അവരും തായിഫ് എന്ന് പറയുന്ന ദേശത്തായിരുന്നു ജോലി ചെയ്ത്, സൗദി അറേബ്യയിൽ ജിദ്ദക്കടുത്ത്. അങ്ങനെ വിവാഹം 1998 വിവാഹം കഴിച്ചു. അങ്ങനെ കുറച്ച് കാലം അവിടെയും റിയാദിനുമായിട്ട് ഞങ്ങളുടെ കുടുംബജീവിതം പോയി. 2002 വൈഫിനെ ഞാൻ റിയാദിലേക്ക് ട്രാൻസ്ഫറാക്കി. അവിടെ ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത ഹോസ്പിറ്റലുകളിൽ ജോലി, പുള്ളിക്കാരി മിനിസ്ട്രി ഓഫ് ഹെൽത്തിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ശൂന്യതയുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു 5 വർഷക്കാലം കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയുണ്ടായി. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് 2003 ഞങ്ങൾക്ക് ആദ്യ മകൻ ലഭിച്ചു. മോൻ്റെ പേര് ജിസോ ജെയിംസ് ജോർജ് ആണ്. പുള്ളിക്കാരനിപ്പോൾ മാറിബാനിയസ് കോളേജിൽ BCOM LLB 3rd വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്നു. രണ്ടാമത് മോളാണ്. മോളുടെ പേര് ജൂഡിത് മേരി ജെയിംസ്. പുള്ളിക്കാരത്തി ഇപ്പം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്നു, BBA ചേർന്നു. അപ്പം അവിടെയാണ് അവരുടെ ബാല്യകാലങ്ങളെല്ലാം സൗദി അറേബ്യയിലായിരുന്നു.
ഈ കാലയളവിൽ തമ്പുരാൻ തന്ന വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് 5 വർഷം ഞങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ശൂന്യത, അത് ദൈവത്തോട് എത്ര കണ്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാൻ പറ്റുമോ അത് അങ്ങനെ ഞങ്ങൾ ജീവിതത്തിലേക്ക് ആ കാലഘട്ടത്തെ മാറ്റിവെച്ചിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ റിയാദിൽ ദൈവനാമത്തിന് വേണ്ടി ഞങ്ങളുടെ അവിടെ പ്രാർത്ഥനാ യോഗങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഭവനം തുറന്നു കൊടുക്കുകയും അനേക പ്രാവശ്യം ഞങ്ങളുടെ ഭവനത്തിൽ കൂട്ടായ്മകൾ നടത്തുന്നതിന് വേണ്ടി അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെട്ടു. പിന്നീട് ഞാൻ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ സെൻറ്റ് ഗ്രിഗോറിയോസ് കോൺഗ്രിഗേഷൻ എന്ന ഒരു വലിയ കൂട്ടായ്മ ഞങ്ങൾ രൂപീകരിച്ചു ഓർത്തഡോക്സ് സഭയിൽ. ആ കാലഘട്ടത്തിലൂടെ സഭയ്ക്ക് വേണ്ടി അനേകം പ്രവർത്തനങ്ങൾ, അനേകം അവിടെ വരുന്ന ആൾക്കാരെ കൂടുതലായിട്ട് സഭയിലേക്ക് കൂട്ടിച്ചേർക്കുകയും, കാരണം പ്രവാസ ജീവിതത്തിലേക്ക് ഇത്രയും റെസ്ട്രിക്ഷൻ ഉള്ള ഒരു നാട്ടിൽ വരുമ്പോൾ പ്രാർത്ഥനയുടെ അനുഭവം വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോൾ ആ മക്കളും കൂട്ടായ്മ ജീവിതത്തിലേക്ക് പോകുവാനായിട്ട് അവർക്ക് സാധിക്കും. അങ്ങനെ അനേകം ആൾക്കാർക്ക് ഒരു പിന്നെ ആത്മീയമായ ഒരു മണ്ഡലം തുറന്നു കൊടുക്കുവാനായിട്ട് ചെറിയ സഹായങ്ങളൊന്നുള്ള നിലയിൽ പ്രവർത്തിപ്പാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. സൗദി അറേബ്യയിലെ കൂട്ടായ്മ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളും ഉണ്ട്. നല്ല മനുഷ്യരും അവിടെ മോശമായിട്ടുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ, എല്ലായിടങ്ങളിലും ഉണ്ടാവും. അതിലെനിക്കൊരു അനുഭവം വന്നത്, ഞാൻ ഈ അണിഞ്ഞിരിക്കുന്ന എൻ്റെ വിവാഹമോതിരം ഒരു ബംഗ്ലാദേശിയായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു മൊത്തവയാണെന്ന് തോന്നുന്നു, അദ്ദേഹം ഇത് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, ആണുങ്ങൾ ഈ സ്വർണ്ണാഭരണങ്ങൾ ധരിക്കാൻ പാടില്ല, ഇവിടെ ഹറാമാണ് എന്നൊക്കെ പറഞ്ഞ് എന്നെ അവിടുത്തെ മുത്തവയെ കൊണ്ട് പിടിപ്പിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം നല്ല മനുഷ്യനായതുകൊണ്ട് പിന്നെ അതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ രക്ഷപ്പെടുകയുണ്ടായി. അവിടം വരെ പോലീസ് സ്റ്റേഷൻ വരെ പോകണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. പക്ഷേ നമ്മുടെ അന്നത്തെ ഒരു ഹാഫ് ഡേ നമുക്കൊരു പ്രയാസമായിട്ട് തോന്നി എന്നതേയുള്ളൂ. എന്നാൽ നല്ല നല്ല മനുഷ്യർ, ഏറ്റവും കൂടുതൽ നല്ല മനുഷ്യരുമായിട്ടാണ് നമ്മൾ പിന്നെ അവിടെ സംസർഗം പുലർത്തിയിട്ടുള്ളത്. ചില ഇടങ്ങളിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. അതുപോലെ തന്നെ കൂട്ടായ്മ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായി. ഒരിക്കൽ മുത്തവകൾ പിന്നെ അവിടെയുള്ള കുറേ ആൾക്കാർ പരാതി കൊടുത്തെന്നാ പറയുന്നത്, എല്ലാവരെയും വിളിച്ചുകൊണ്ട് അവരുടെ പ്രൊപ്പഗേഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ വലിയ തരത്തിലുള്ള നമ്മുടെ ദൈവിക വിശ്വാസം, ക്രിസ്തുവിനോടുള്ള അടുത്ത ബന്ധം, അവനോട് എന്ത് ചോദിച്ചാലും നമുക്ക് ലഭിക്കുമെന്നുള്ള ഇത്. നമ്മൾ നമ്മുടെ കൂട്ടായ്മ ജീവിതത്തിൽ ഒരു ആപ്തവാക്യമായിട്ട് വിശുദ്ധ വചനത്തിൽ, ഞാൻ പരദേശിയായി പാർക്കുന്ന ദേശത്തും എൻ്റെ കർത്താവിൻ്റെ നാമം എനിക്ക് ചട്ടങ്ങളായിരിക്കും എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നതുപോലെ നാം എവിടെയായിരുന്നാലും ദൈവവുമായിട്ട് അടുത്ത് നിൽക്കുവാനായിട്ട്, സത്യവചനവുമായിട്ട് അടുത്ത് നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അങ്ങനെ അനേക മക്കൾ അവരുടെ പ്രയാസങ്ങളുമായിട്ട് ഒരു പ്രവാസ ജീവിതത്തിൽ അനേക ഈ ഇങ്ങനെ തലങ്ങളിൽ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും അവിടെ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ വലിയതാണ്. അത് ജീവിതത്തിൻ്റെ ഉടനീളം, ജീവിതത്തിൻ്റെ അന്ത്യത്തോളം നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് നാം എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പം നമ്മൾ പറയുന്നത്, അവൻ വിളിച്ചവനും വേർതിരിച്ചവനും വാക്കുമാറാത്തവനുമാണെന്ന് നാം പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ആ സമയങ്ങളിൽ നമുക്കുണ്ടാകും. ദൈവം എപ്പോഴും വിളിച്ച് നമ്മളെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരുന്നല്ലോ. അതുകൊണ്ട് ദൈവം നമ്പുരാൻ ഒരിക്കലും വാക്കുമാറത്തില്ല. നമ്മളെ ഒരിക്കൽ അവൻ അനുഗ്രഹിച്ചാൽ അവൻ അനുഗ്രഹം തന്നെയായിരിക്കും. പക്ഷേ മനുഷ്യരെപ്പോഴും വ്യതിചലിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നമുക്ക് പലപ്പോഴും എല്ലാം ലഭിക്കുമ്പോഴും നാം ദൈവത്തെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് കൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. ഇന്ന് നമ്മുടെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഒരു ക്രൈസ്തവ ജീവിതത്തിൽ പലർക്കും നേരിട്ടിട്ടുള്ള ഒരു വിഷയവും അത് തന്നെയാണ്. എല്ലാം ലഭിക്കുമ്പോൾ തമ്പുരാനെ മറന്നു പോകുന്ന ഒരവസ്ഥ നമ്മുടെ എല്ലാവരുടെയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകും. അത് വരാതിരിക്കാനായിട്ട് നാം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എന്ത് ചോദിച്ചാലും
അനുഗ്രഹമായിട്ട് ദൈവം അവിടെ നമ്മളോട് കൂടെ നിന്നു. ഒരു കാലിലൊരു മുള്ളു പോലും കൊള്ളാൻ ഇടയാകാതെ ദൈവം നമ്പരാൻ അവിടെ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ വലുതാണ്. എന്തെല്ലാം പ്രതിബന്ധങ്ങൾ, അവിടുത്തെ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അനേകം ആൾക്കാർ, ഞാൻ ഹോസ്പിറ്റൽ ജോലി ചെയ്തിരുന്നതുകൊണ്ട് അനേകം അപകടങ്ങൾ കാണുവാനിടയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഫാർമസി ഫീൽഡിലാണ് ജോലി ചെയ്തതുകൊണ്ട് എനിക്ക് ഫാർമസി സ്റ്റോറിലാണ് ജോലി ചെയ്തത്. അവിടെ ധാരാളം ഈ റെപ്രസെൻറ്റേറ്റീവ്സ് നമുക്ക് ധാരാളം മെഡിക്കൽ സാമ്പിൾസൊക്കെ നമുക്ക് തരാറുണ്ട്. അതൊക്കെ പാവങ്ങളായിട്ടുള്ള അവിടെ വന്നിട്ട് ചെറിയ ജോലിക്കൊക്കെ വരുന്ന അനേകം ആൾക്കാർക്ക് അതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു ഇപ്പോൾ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കൂട്ടായ്മ ബന്ധത്തിലൂടെ നമുക്ക് കിട്ടുന്ന മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ധാരാളം ലഭിച്ചിട്ടുണ്ട്. അതും തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ പലതും നടത്താൻ എനിക്ക് ആ സമയങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, വചനം പറയുന്നുണ്ട് നിനക്ക് സഹായിപ്പാൻ കഴിയുന്ന സമയത്ത് നീ സഹായിക്കാതിരുന്നാൽ അത് പാപമായിരുന്നു, പാപമാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ ദൈവം നമുക്ക് തന്ന ദാനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് മറ്റുള്ളവരെ മറന്നുകൊണ്ട് ജീവിക്കുന്ന പല വ്യക്തിത്വങ്ങളും പല ആൾക്കാരുമുണ്ട്. അതുപോലെ നമ്മളാകാൻ ഇടയാകാതെ ക്രൈസ്തവ വിശ്വാസം, ക്രിസ്തു നമ്മളെ എന്ത് പഠിപ്പിച്ചുവോ, അവൻ ജീവിച്ച് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്നുവോ, അതുപോലെ തന്നെ നമ്മളും അങ്ങനെ ആയിരിക്കാൻ, ഒരു സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുവാൻ, അവനെ പിൻപറ്റി ജീവിപ്പാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കഴിയണം. പ്രവാസ ജീവിതത്തിൽ അനേകം പ്രതിബന്ധങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. അത് ചിലപ്പോൾ നന്മയ്ക്കായിട്ടാകാം. ആ നന്മ നമ്മൾ കാത്തിരുന്ന് വാങ്ങിക്കുവാനായിട്ട് ഇടയാകണം. അതുപോലെ തന്നെ പ്രവാസ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ അവിടെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫ്ലാറ്റിൽ നിൻ്റെ അടുത്തുള്ള നൈബറായിട്ടുള്ള ഒരു മനുഷ്യന് ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു വിഷയം വന്നു. അദ്ദേഹത്തെ തക്ക സമയത്ത് തന്നെ അവിടെ നിന്ന് മൂന്നാമത്തെ നിലയിൽ നിന്ന് അദ്ദേഹത്തെ താഴേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അവിടെ നിന്ന് അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് അവിടെ വെച്ച് ആക്സിഡൻറ്റിൽ, ധാരാളം ആക്സിഡൻറ്റുകൾ ഉണ്ടാകുന്ന സ്ഥലമാണല്ലോ അവിടെ, അങ്ങനെ ഒരു ആക്സിഡൻറ്റിൻ്റെ വിഷയമായിട്ട് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കോൺഗ്രിഗേഷൻ്റെ റിയാദിൻ്റെ എയർപോർട്ടിനടുത്ത് ഞങ്ങളൊരു വലിയ എസ്രായേൽ, അത് 98 ആ കാലയളവിൽ ഞങ്ങൾ പോയി. അങ്ങനെ ഹൈവേ വെച്ച് ഞങ്ങളുടെ കാറിൻ്റെ മുൻ ടയർ പഞ്ചറായി. അത് വലിയൊരു ദുരന്തമായിട്ട് വരേണ്ടതായി. ഞങ്ങൾ 4-5 പേരുണ്ടായിരുന്നു. പക്ഷേ ആർക്കും ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾ ദൈവം നമ്പുരാൻ്റെ കൃപ കണ്ട് ഞങ്ങൾ ആ ആക്സിഡൻറ്റിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതൊക്കെ പ്രവാസ ജീവിതത്തിൽ, നമ്മുടെ കൂട്ടായ്മ ജീവിതവുമായി ബന്ധപ്പെട്ട് നീങ്ങുമ്പോൾ നമ്മളുടെ ദൈവം നമുക്ക് തരുന്ന വലിയ അനുഗ്രഹങ്ങളാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർക്കുവാനുള്ളത്. സൗദി അറേബ്യയിലെ പ്രാർത്ഥന ഹാള് അന്ന് ആ കാലഘട്ടത്തിൽ 96, 97, 98, 2000 ആ കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങൾ വിവിധ ദേശങ്ങളിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടായ്മ അംഗങ്ങളെല്ലാവരും കൂടെ വന്ന്, ഞങ്ങളുടെ ലീഡർ നയിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അത് അദ്ദേഹം പന്തളംകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഭവനത്തിലാണ് മിക്കവാറും ഞങ്ങൾ കൂടുന്നത് സന്ധ്യാസംസ്കാരത്തിന് വേണ്ടി. പിന്നീട് അടുത്ത ദിവസം ഞങ്ങൾ രാവിലെ ഈ കുറേ ദൂരെയുള്ള ആരുടെയും ജനങ്ങൾ വസിക്കാത്ത കുറച്ച് റിമോട്ട് ഏരിയയിലൊക്കെ ഉള്ള എസ്രായേലിലൊക്കെയാണ് പോയി ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ മറ്റ് ഒരു അടുത്തുള്ള ഭവനങ്ങളിൽ ഒന്നും സൗണ്ട് പോകുവാൻ ഇടയാകാതെ ഞങ്ങൾ ആ അച്ചായൻ്റെ വീടിൻ്റെ ഭിത്തി മുഴുവൻ തെർമോക്കോൾ വെച്ച്
പിന്നെ നമ്മൾ കവർ ചെയ്യും. കവർ ചെയ്യുന്ന വെച്ചാൽ ഭയങ്കരമായിട്ട് സൗണ്ട് പ്രൂഫ് ചെയ്ത് അതിന് ശേഷമാണ് നമ്മളവിടെ ആരാധന നടത്തിയിരുന്നത്. അപ്പോൾ അതിനകത്ത് ഉള്ള സാഹചര്യത്തിൽ വളരെ കൂടുതൽ ആൾക്കാർ ഇരുന്ന് ദൈവാത്മാവിലിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് തന്നെ ആരാധന നടത്തുമ്പം കിട്ടുന്ന ഒരു വലിയ അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അതൊക്കെ ഒരു വലിയ, അതായത് മറ്റുള്ള ശത്രുക്കളെ ഭയന്ന് നമ്മൾ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നാട്ടിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പം പഴയ കാലത്ത് വചനമൊക്കെ നമ്മളോട് സംസാരിക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. പലയിടങ്ങളിൽ പൗലോസ് ശ്ലീഹയുടെ ലേഖനങ്ങളിൽ, അല്ലെങ്കിൽ നമ്മുടെ ശ്ലീഹന്മാരൊക്കെ എത്രയോ വിശുദ്ധ വേദപുസ്തകത്തിൽ പലയിടത്തായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരനുഭവിച്ചിട്ടുള്ള ദൈവത്തിൻ്റെ നാമം പിന്നെ ക്രമീകരിച്ചിട്ടുള്ള ആ അത്ഭുതങ്ങളൊക്കെ എന്താണെന്ന് നമ്മൾ അനുഭവിക്കുന്നത്. അതേ ഒരു അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലും അവിടെ ഞങ്ങൾക്ക് നേടാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതൊക്കെ ഒരു വലിയ അനുഗ്രഹമാണെന്ന് തോന്നുന്നു. കാരണം ശത്രുക്കളുണ്ട്, അവർ നമ്മളെ അവരെ ഭയന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥന നടത്തുമ്പം അതിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹങ്ങളും ആശ്വാസവും ബലവും ഒക്കെ എത്ര വലുതാണ് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. ഇന്ന് വളരെ സ്വാതന്ത്ര്യമായിട്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ മേഖലയിലേക്ക് കടന്നു പോകുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഓർത്തു പോകുന്നത്. നാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ ബാല്യകാലത്ത് നമ്മുടെ യൗവനകാലത്ത് ഒക്കെ നമ്മളിവിടെ ഒരു ശരാശരി ക്രൈസ്തവനായിട്ടൊരു യാഥാസ്ഥിക കുടുംബത്തിലേക്കുള്ള അംഗമായിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള നമ്മുടെ സഭാവിശ്വാസം അനുസരിച്ചും ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചും നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മുടെ ഇടവകയിൽ നിന്നും നമ്മുടെ സഭയിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ള സഭാമക്കളിൽ നിന്നും ഒക്കെ കിട്ടിയിട്ടുള്ള ഇൻസ്പിറേഷൻ വളരെ വലുതാണ്. അതിനനുസരിച്ച് നമുക്ക് നമ്മൾ പ്രവാസ ജീവിതം നയിക്കാനായിട്ട് പോകുന്ന ഇടങ്ങളിൽ നമുക്ക് പിന്നെ ആ ഒരു ജീവിതത്തിൻ്റെ അംശം കളയാതെ അവിടെയും പിന്തുടരാനുള്ള ഒരവസരം നമുക്ക് ലഭിക്കുക, അതുമായി മാറ്റപ്പെടാതെ അങ്ങനെ തന്നെ ജീവിതം നയിച്ചു കൊണ്ടുപോകുവാനായിട്ട് അങ്ങനെ സാധിക്കുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും എന്നാണ് ഞാനും ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെ തന്നെ ഞാൻ പിന്തുടർന്നു ജീവിതത്തിൽ. അങ്ങനെയാണ് സൗദി അറേബ്യയിലും ഞാൻ ജീവിതത്തിൽ പിന്നെ കൂട്ടായ്മ ജീവിതത്തെ എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചത്. ഞാൻ ചെന്ന ഉടനെ 2 മാസത്തിനുള്ളിൽ തന്നെ പ്രവാസ ജീവിതത്തിൽ എവിടെങ്കിലും നമ്മുടെ കൂട്ടായ്മ ജീവിതം ഉണ്ടോ, അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിപ്പാനുള്ള എങ്ങനെയെങ്കിലുമുള്ള ഒരു അവസരമുണ്ടോ എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചത്. അത് ഒരു സഭാവിശ്വാസമൊന്നും അല്ല അന്നേരം നോക്കിയത്. ഏത് സഭയായാലും പോയി ആഴ്ചയിലൊരിക്കൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അവസരം നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് ആഗ്രഹിച്ചു. അങ്ങനെ കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ കരിസ്മാറ്റിക് പ്രെയർ ഗ്രൂപ്പിലേക്ക് കടന്നു പോകാനുള്ള അവസരം എനിക്ക് ലഭിച്ചത്. അതുമാത്രമല്ല, അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന അനേകം ദൈവിക അനുഭവങ്ങളുണ്ട്. രോഗികളായി മാറുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ നമ്മൾക്ക് വളരെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്ന അവസ്ഥകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്തിന് അദ്ദേഹത്തിൻ്റെ മകൻ ഈ ബെഡിൻ്റെ മുകളിൽ നിന്ന് താഴെ വീണു. അദ്ദേഹം പയ്യന് ഒരു 2-3 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അത് ആ കുഞ്ഞ് 2 കുഞ്ഞുങ്ങൾ താഴെ ഒരു കട്ടിലെ താഴെ അതിന് മുകളിലുള്ള ഡബിൾ ബെഡുള്ള ഒരു ഇതിലാണ് കിടന്നിരുന്നത്. ആ കുഞ്ഞ് മുകളിൽ നിന്ന് താഴെ ഉച്ചയും കുത്തി വീഴുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ പെടലി ഒടിഞ്ഞിട്ടാണ് ആ കുഞ്ഞ് മരിച്ചു പോകുന്നത്. അങ്ങനെയൊക്കെ ഓർക്കാപ്പുറത്ത് സംഭവിച്ചു പോകുന്ന അനേകം സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പിന്നെ പ്രവാസ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾക്കുണ്ടാകുമ്പം അവരെ വേദപഠനത്തിന് നമ്മൾ അയക്കേണ്ടത് വളരെ ആവശ്യമാണ്. കുറേ ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരെ വളർത്തുക മാത്രമല്ല ചെയ്യുന്നത്, ആത്മീയ ഭക്ഷണം കൂടെ ഈ കാലയളവിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ അവിടെ സൺഡേ സ്കൂൾ, അതായത് വേദപഠനത്തിന് വേണ്ടുന്ന എല്ലാ സിസ്റ്റമാറ്റിക്കായിട്ടും മിക്കവാറും ഉള്ള എല്ലാ സഭകളും, കത്തോലിക്ക സഭയായാലും ഓർത്തഡോക്സ് സഭയായാലും മാർത്തോമാ സഭയായാലും പെന്തക്കോസ് വിഭാഗത്തിലുള്ള എല്ലാ സഭകളും, അങ്ങനെ നമ്മുടെ മലയാളികൾ ദൈവമക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ട്.
ഞാനിപ്പോഴും ഓർക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ സഭാവിശ്വാസം അനുസരിച്ചുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവിടെ കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളെല്ലാവരും പക്വതയായി അവർ വളർന്ന് ഇന്ന് പലയിടങ്ങളിലായിട്ട് അവർ ജോലി ചെയ്യുകയും അവരുടെ ജീവിത അന്തസ്സിലൂടെ അവർ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം അവിടെ നിന്ന് നമുക്ക് കിട്ടിയ വലിയ അനുഗ്രഹം, നാട്ടിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള സാഹചര്യങ്ങൾ, ദേവേദ പഠനമൊക്കെ അവിടെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ പല ജീവിത ഉപാധിക്ക് വേണ്ടി അവിടെ കടന്നു വരികയാണ് മാത്രമല്ല ചെയ്യുന്നത്, ആത്മീയമായിട്ടുള്ള തലങ്ങളിൽ ഉയർന്നു വരുവാനും മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും അവിടെ കഴിയുന്നുണ്ട് എന്നുള്ളതും എൻ്റെ ഒരു അനുഭവമായിട്ട് ഞാൻ കാണുന്നു. പ്രവാസ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ ഉറ്റവരെയും ഉടയവരെയും മാറി നിന്നുകൊണ്ടാണ് നമ്മൾ അവിടെ ജീവിക്കാനായിട്ട് കടന്നു പോകുന്നത്. അവിടെ നമ്മൾ ഈ ലോകത്തിൽ നമ്മുടെ റിലേറ്റീവായിട്ടുള്ള ആരും മിക്കവാറും കാണുകയില്ല. പല ദേശക്കാരും പല രാജ്യക്കാരും പല സംസ്കാരത്തിലുള്ള പല വർണ്ണത്തിലുള്ളവരും നമ്മുടെ കൂട്ടത്തിൽ അവരും വരാറുണ്ട്. അവരുടെ കൂടെയാണ് നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ള ഏക ആശ്രയം എന്ന് പറയുന്നത് തമ്പുരാൻ മാത്രമേ, ദൈവം മാത്രമേ ഉള്ളൂ നമ്മുടെ തുണയായിട്ട് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് ദൈവത്തെ മുറുകെ പിടിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. അങ്ങനെ ദൈവഭയമുള്ള വ്യക്തികളെങ്കിൽ, ദൈവം മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ തീർച്ചയായും രണ്ട് കാര്യം ആവശ്യമാണ്. ഒന്ന്, ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും വേണം. ഈ ഒരു അവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല മനുഷ്യനായിട്ട് ഭൂമിയിൽ മനുഷ്യന് ജീവിക്കാൻ കഴിയത്തുള്ളൂ. തീർച്ചയായിട്ടും ദൈവഭയവും മനുഷ്യനെ ശങ്കയുള്ള ഒരു മനുഷ്യനെ ഒരു ശരാശരി നല്ല മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് ഞാൻ കണ്ടിരിക്കുന്ന ഒരു കാര്യം. ദൈവഭയമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ മനുഷ്യനെ ശങ്കയുള്ള ഒരു വ്യക്തി ഒരു ശരാശരി മനുഷ്യനാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പം ഇതേ അവസ്ഥ മറ്റു സമുദായങ്ങളിലുള്ള ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്. അവരും അങ്ങനെ ജീവിച്ചത് കൊണ്ട് ആണ് ഒരു മനുഷ്യരായിട്ട് അവരും ജീവിക്കുന്നത്. അപ്പം എല്ലാ മതവിശ്വാസികളിലും ദൈവഭയവും മനുഷ്യനെ ശങ്കയും ഉള്ളവരായിട്ട് അവരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അവരും അങ്ങനെ മനുഷ്യനെ ജീവിക്കാനായിട്ട് കൂടുതൽ ഇൻസ്പിറേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തിൽ എപ്പോഴും നാം കാണുന്നത് ദൈവവിശ്വാസം ഒരു ശരാശരി മനുഷ്യനായിട്ട് നമുക്ക് എവിടെയും ജീവിക്കാം, അതിനകത്ത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മുടെ വിശ്വാസം പോകുന്നത്. അതാ കർത്താവ് കാണിച്ചു തന്നിട്ടുള്ളത്. എല്ലാം സഹായിക്കേണ്ടവനെ സഹായിക്കുക, രോഗിയായിരിക്കുന്നവനെ കാണുക, കാരാഗ്രഹത്തിലായിരിക്കുന്നവനെ സന്ദർശിക്കുക, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുക. അങ്ങനെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു വലിയ സിദ്ധാന്തമാണ്, വലിയൊരു അംശമാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിപ്പാനായിട്ട് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതും നാം ഈ അവസരത്തിൽ ഓർക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതം എവിടെയായാലും ആ ഒരു അന്തസ് കാത്തു സൂക്ഷിപ്പാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവനൊരു ഉത്തമ പൗരനായിട്ട് ജീവിപ്പാനായിട്ട് എവിടെയും അവന് കഴിയും, അവൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നത്.